ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ കപ്പ് കേക്ക്സ് ബൈ നൗഷി. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെമ്മീൻ ഫ്രൈ ആണ്. ആർക്കാണ് ചെമ്മീൻ ഇഷ്ടമല്ലാത്തത് അല്ലേ? അതും ഏറ്റവും എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെമ്മീൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് വെറും നാടൻ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. അധികം നേരമൊന്നും വേണ്ട, 5 മിനിറ്റ് മതി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് ഏറ്റവും എളുപ്പത്തിൽ നാടൻ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ഫ്രൈ ആണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ആ ചട്ടിയിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ക്ലീൻ ചെയ്തിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെമ്മീൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് ഡീവെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് സ്റ്റൊമക്ക് അപ്സെറ്റൊക്കെ ആവും. അതുകൊണ്ട് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീൻ ചട്ടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 500 grams ചെമ്മീൻ ഉണ്ടാവും കേട്ടോ. ക്ലീൻ ചെയ്തതിന് ശേഷം 500 grams ഉണ്ട്. അതിലേക്ക് 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 2 teaspoon ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം കുറയ്ക്കാം, അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1 teaspoon പെരിഞ്ജീരക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 1/4 teaspoon പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്നതാണ്. അതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മളിത് സ്റ്റോവിലേക്ക് വയ്ക്കാൻ പോകണം. അപ്പോൾ 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/4 glass വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം വേണ്ട, നമ്മൾ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് 1/4 glass വെള്ളം മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 tablespoon കോക്കനട്ട് ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോക്കനട്ട് ഓയിൽ തന്നെ നിങ്ങൾ ചേർക്കണം കേട്ടോ, എന്നാലേ ആ ഫ്ലേവർ കറക്റ്റായിട്ട് വരുള്ളൂ. അതിലേക്ക് ഞാൻ ചൂടായി വരുമ്പോൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുകയാണ്. നല്ല മസാലയൊക്കെ പിടിച്ചിട്ട് ഓൾറെഡി വെന്തിട്ടുള്ള ചെമ്മീനാണ്, അതുകൊണ്ട് അധികം നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊന്നൊരു ബ്രൗണിഷ് കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ അധികം വേവില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റേ വേവിച്ചിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. നമുക്കിനി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം. ഇപ്പം ഏകദേശം എണ്ണയൊക്കെ വറ്റിയിട്ടുണ്ട്, ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട് ചെമ്മീന്. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നമുക്കെടുക്കാം, കുറച്ചും കൂടി ഡ്രൈ ആക്കണമെങ്കിൽ അത് അങ്ങനെയും ആക്കിയെടുക്കാം. ഇപ്പം ഡ്രൈ ആയി വെളിച്ചെണ്ണയിലെല്ലാം നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടെക്സ്ചർ ഉണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. ഇപ്പോൾ ചെമ്മീൻ അധികം ഡ്രൈ അല്ല, പക്ഷെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ജ്യൂസിയാണ്. നമുക്കിനിത് വാഴയിലേക്ക് വിളമ്പാം. കണ്ടില്ലേ, നല്ല റെഡിഷ് കളറായിട്ട് നല്ല ഫ്രൈ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വളരെ കുറച്ച് സമയം മതി ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഉണ്ടാക്കാൻ.
ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി, പത്തിരി എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്, പക്ഷേ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ കാണിച്ചത്. അപ്പം നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെന്ന്. അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എന്നത്തെയും പോലെ എനിക്ക് കോമെൻസിൽ അറിയിക്കണം.